കുഞ്ഞിക്കയുടെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞിക്കയ്ക്ക് ജീവിതം ഒരു തമാശയാണ് ജീവിതത്തെ ഇതുവരെ ഗൗരവമായി കുഞ്ഞിക്ക കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കയെപ്പോലൊരാളെ അല്ലെങ്കിൽ കുഞ്ഞിക്കെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു കലാകാരനെ ഒരു സാഹിത്യകാരനെ മാതൃകയാക്കരുതെന്ന് പറയുന്ന ആൾക്കാരല്ല ഞാൻ പറയുന്നതല്ലേ പുനത്തിലിന്നെ അനുകരിക്കാനോ അല്ലെങ്കിൽ പുനത്തിലിൻ്റെ ജീവിതത്തെ വ്യക്തിപരമായ ജീവിതത്തെ ഫോളോ ചെയ്യാനോ ിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ ഞാൻ പറയുക പുനത്തിലൊരു മാതൃകാ പുരുഷൻ അല്ല എന്നുള്ളതായിരിക്കും ഞാൻ പറയാ ഞാൻ പന്ത്രണ്ട് വയസ്സോട്ട് പിന്നെ ഒരു എഴുത്തുകാരനാണ് പന്ത്രണ്ട് വയസ്സോട്ട് കഥ എഴുതുന്നുണ്ട് അപ്പോൾ അന്നും എൻ്റെ ആഗ്രഹങ്ങൾ എന്നും കഥ എഴുതിക്കൊണ്ടിരിക്കണം പിന്നെ ഞാൻ കല്യാണം കഴിച്ചു ഞാൻ എൻ്റെ ഭാര്യയെ നന്നായിട്ട് ശ്രദ്ധിച്ചു മക്കളെ ശ്രദ്ധിച്ചു മൂന്ന് മക്കളെ ശ്രദ്ധിച്ചു അവരൊക്കെ ഏറ്റവും മാതൃകാപരമായി ശ്രദ്ധിച്ചു ജോലി ചെയ്ത് മുപ്പത് വർഷം വീട് കുട്ടികൾ വീട് ഉണ്ടാക്കി ഇത് ഇതിലപ്പുറം ഒരാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക കണ്ടമാനം ഈ ഇപ്പോഴും കാണുന്ന ഈ നമ്മുടെ പത്രത്തിൽ കാണുന്ന മാതിരി കോടിക്കണക്കിന് ചൊറുപ്പ്യ ക്രിക്കറ്റും ഇതൊക്കെ കളി കളിച്ചിട്ട് കോടിക്കണക്കിന് ചുറുറുപ്പ്യണ്ടാക്കിട്ട് ഉറുപ്പ്യ ഉണ്ടാക്കിയ വേണ്ടത് ചെറിയ ജീവിതം കൊണ്ട് വലിയ വലിയ സംഭവം ഉണ്ടാക്കിയതാണ് കുഞ്ഞിക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയായ പ്രണയമായി അവിടെ ഒരു കുട്ടിയുണ്ടായി ആ കുട്ടിയെ ഭയയുടെ കൈവച്ച് കൊടുത്തു ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നതല്ല സംഭവിക്കുന്നതാണ് ആണ് എത്ര ആൾക്ക് എത്ര കുട്ടികളുണ്ടാവും തുറന്ന് പറയുന്ന ആൾക്ക് തുറന്ന് പറയുന്ന ആൾക്കാർ എത്ര ആൾക്ക് എത്ര കുട്ടികളുണ്ടാവും എത്രയോ സ്ത്രീകളിൽ കുട്ടികളുണ്ടാവും എത്രയോ സ്ത്രീകൾ എത്രയോ പുരുഷന്മാർക്ക് കുട്ടികളുണ്ടാവും എനിക്കെന്നറിയാം എൻ്റെ അഞ്ചെട്ട് കുട്ടികൾ ഇത് നടക്കുന്നുണ്ട് വടകരയിലെ കൂടെയൊക്കെ അഞ്ചെട്ട് കുട്ടികൾ ആർക്കും അറിയില്ലത് അവരുടെ അമ്മമാർക്കല്ലാതെ ആർക്കും അറിയില്ല ആ കുട്ടികളെ കാണുമ്പോൾ കുഞ്ഞിക്ക ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ അവരെ സമീപിക്കാറുണ്ടോ ഇല്ല എന്റെ പോലെ ഒരു ചായല്ലോ എന്ന് പറയും സത്യം ഞാൻ സത്യം പറയാണ് അങ്ങനെ ഒരു കുട്ടിയുണ്ട് ഇടച്ചേരി ഒരു കുട്ടി അല്ല പക്ഷെ അവർക്ക് അവരെ നോക്കേണ്ട പലിക്കും ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി പിതാവ് അവള് നോക്കിക്കോളൂ അവളല്ലേ ഈ ഏർപ്പാടുണ്ടാക്കിയത് അത് അവള് നോക്കിക്കോളൂ എന്താണ് അതെല്ലാം ഒരു തെറ്റ് ചില വളരെ അസുലഭമായ മുഹൂർത്തത്തിൽ ഉണ്ടാവുന്നു ഇപ്പോഴൊന്നല്ലേ ഇപ്പോഴൊന്നും ചെയ്യാറില്ല ഇപ്പോഴൊന്നും ചെയ്യാൻ ഉണ്ടല്ലോ അത് വളരെ വർഷം അങ്ങനെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്തിനാ പറയുന്നത് ഒരുമാതിരി എല്ലാം എനിക്ക് മാത്രമല്ല ഇതുപോലെ എല്ലാവർക്കും ഒരിച്ചറക്കുണ്ടായിട്ടുണ്ട് ആരുമേ തുറന്നു പറയില്ലാന്നേ ഉള്ളൂ ആ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും കുഞ്ഞിക്കപ്പം ഈ പറഞ്ഞ വടകരെ മാത്രമായിരിക്കുമല്ലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവില്ല ആലിഗഡിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ പഠിത്തം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ ഒരു കുട്ടിയെ കുട്ടിയെ സമ്മാനിച്ചിരുന്നില്ലേ അത് ഒരു കുട്ടിയല്ലേ ഒരു കുട്ടിയോട് അതിനുള്ള നിരാശയാണ് ഒരു കുട്ടി ആയിപ്പോയുള്ള അല്ല പക്ഷേ ഇതൊക്കെയാണോ ഒരു ഒരു പക്ഷേ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്ന ഒരു മാതൃകാ പുരുഷനും അല്ലല്ലോ സമൂഹം ആഗ്രഹിക്കുന്നതല്ലല്ലോ നമ്മൾ സമൂഹം ആഗ്രഹിക്കുന്നതല്ല ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് സമൂഹം ദുഷ്ടമൃഗമാണ് ദുഷ്ടമൃഗം സമൂഹം സമൂഹം മനുഷ്യനെന്ന് കീഴ്പ്പെടുത്തി അവനെ കൊല്ലാൻ കൊന്ന് തരിപ്പണമാക്കുന്ന ഒരാളാണ് സമൂഹം ആഗ്രഹിക്കാത്ത ആ കാര്യങ്ങളാണ് ഒരു വ്യക്തി ആഗ്രഹിക്കേണ്ടത് ആ വ്യക്തിയായിരിക്കും എപ്പോഴും കൂടെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിനോട് ചെയ്യുക ഇപ്പം എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു താങ്കൾ ആഗ്രഹിച്ചതെല്ലാം ഈ ജീവിതത്തിൽ സഫലമായോ ഇല്ല ഇല്ല ഇനി എന്താണ് നടക്കാറ് ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഉണ്ട് അതിൽ പ്രസക്തമെന്ന് തോന്നുന്ന ഒരു കാര്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറ പറയുണ്ടാണ് ഒരു കുട്ടി കൂടി ഒരു കുട്ടി കൂടി ഉണ്ടാകണമെന്ന് പറയാൻ കാരണം എന്തെങ്കിലും ക്രൈസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്ന ക്രൈസ്റ്റായിരിക്കും ക്രിസ്ത്യ ഒരു ക്രൈസ്റ്റായിട്ട് വരുവാൻ ഏറ്റവും പ്രായം കുടുംബം ഉണ്ടാകുന്ന കുട്ടിയായിരിക്കും ഏറ്റവും പക്ഷേ അതിന് തയ്യാറായിട്ടൊരാള വേണ്ടേ തല ഒരു ഇന്റർവ്യൂ കാണുന്ന ആരെങ്കിലും പോകണം അല്ലെങ്കിൽ നമുക്ക് എവിടെ റിയൽ ആയിട്ടൊരാളാണ് ഒരു പെൺകുട്ടി പതിനാറ് വയസ്സ് കൂട്ടിട്ട് ഒരു പെൺകുട്ടി അറുപത് വയസ്സുള്ള ഞാൻ ഞാൻ ചെയ്യാറ് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം അതാണ് ഒരു കുട്ടി കൂടി ഒരു കുട്ടി ഒരു പെർഫെക്റ്റ് കുട്ടി നമ്മുടെ പ്ലേറ്റോ ഒക്കെ പറഞ്ഞ പോലെ ഒരു ഒരു ഫിലോസഫർ അതെ നല്ല കുട്ടി ഉണ്ടായത് എൺപതാമത്തെ വയസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കസംസാക്കാതൊരു കുട്ടിയുണ്ടായത് എൺപതാമത്തെ വയസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രായം കൂടി വേണമെങ്കിൽ ഏഴ് വർഷം കൂടി കാത്തിരിക്കാം ഏഴോ അത് ഇപ്പം വരെ ഉണ്ട് അപ്പുറം പോവാം ആറ് ഓക്കെ എനിക്കിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്ന പരിമിത കാര്യം പരിമിതമായ കാര്യം കുഞ്ചിക്കാം എനിക്ക് കുഞ്ഞിക്കാം എൻ്റെ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ് സംസാരിതമായിട്ട് പറയും ടെലികാസ്റ്റ് ചെയ്യും ആളുകൾ ചിരിക്കും ഒരു കൊരങ്ങനെ കൊണ്ടുവന്നിട്ട് ബ്രിട്ടാസ് ഒരു കൊരങ്ങനെ കൊണ്ടുവന്നിട്ട് കുറെ കളിപ്പിച്ചു ആയിക്കോട്ടെ എനിക്കതിന് ശേഷം ഒരിക്കലും ഒരു സെക്കൻഡ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നടത്തിയ ഇന്റർവ്യൂ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഭോക്താവായത് ജോൺ ബ്രിട്ടാസ് അല്ല അതെ എന്നാലും പറയൂ എന്നാലും പറയൂ ഒരു ജോൺ ബ്രിട്ടാസ് ഒരു കൊരങ്ങനെ കൊണ്ടുവന്നു കുറേ കളിപ്പിച്ചു ഗണപരമായിരുന്നു എനിക്കതിന് സന്തോഷമുള്ളൂ ജോൺ കുഞ്ഞിക്ക അങ്ങനെ പറഞ്ഞത് ജോൺ പെട്ടത് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്ത് ചോദിച്ചു എന്ത് എന്ത് അവ ഞാൻ ചെയ്യും ഒരു കാര്യം ഞാൻ പറ്റും കുഞ്ഞിക്കയുടെ ഈ ആഗ്രഹങ്ങളൊക്കെ ഇത്രത്തോളം സമർത്ഥമായിട്ട് ഉദ്ഘോഷത്തോടെ പ്രേക്ഷകരമായിട്ട് പങ്കുവെക്കാൻ കഴിയുന്നൊരു വേദിയായിട്ട് ഇത് മാറുകയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കുഞ്ഞിക്ക എഴുതിത്തുടങ്ങി പന്ത്രണ്ടാമത്തെ വയസ്സ് ഞാൻ 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 ജനിച്ചത് തന്നെ പന്ത്രണ്ടാമത്തെ വയസ്സല്ല ഞാൻ ജനിച്ചത് തന്നെ ഇങ്ങനെ ഒരു പെൺ പേനയച്ചാൽ രണ്ട് കഴിയും ചുരുട്ടി പിടിച്ച കൈകളിലുമായിട്ടാണ് ജനിച്ചത് ഗർഭപത്രന്ന് വരുന്നത് അപ്പം അമ്മ ചോദിച്ചു എന്താടാ എന്തേലും രണ്ട് കയ്യിൽ ഇടത്തേക്ക് ഞാൻ പിടിച്ച് വലത്തേക്കയിൽ പേന ഉണ്ടായിരുന്നു കുട്ടികൾ ജനിക്കുന്ന അങ്ങനെയല്ലേ അന്ന് ഞാൻ ഒരു എഴുത്തുകാരനാണ് ജനിച്ചുകൊട്ട്